അടിക്കാൻ വരുന്നല്ല. അപ്പം മീൻസ് ഇത് എല്ലാവരും ഒന്ന് ചോദിച്ചു, പി ചേച്ചി ഒരാഴ്ച കള്ളോട് നിർത്തിയില്ല. അപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ട്, സനീഷനോടും ഞാൻ മുന്നാസിനോടും ഇവരെല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മൂന്ന് പെക്കി കൂടുതൽ അടിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഒരു പെക്കേ ആയിട്ടുള്ളൂ. സാധനം ഇതാണ്, ഞാൻ മേടിച്ചത് മാജിക്കുമിൻ്റെ ആണ്. അതൊക്കെ എന്തായാലും ഇതാ, ഇതൊരു പെക്ക് അടിച്ചോളൂ. ഇനി രണ്ട് പെക്ക് മാത്രമേ ഇനി ഞാൻ എടുക്കുള്ളൂ. അത് കഴിഞ്ഞ് ഇത് ഞാൻ ക്ലോസ് ചെയ്യും. ഇനി പിന്നെ അടുത്ത ആഴ്ച ഞാൻ അടിക്കുള്ളൂ, പേടിക്കണ്ട. ഓക്കെ, മുന്നാസേ, ഞാൻ മുന്നാസിനോട് എന്താ പറഞ്ഞേ, മൂന്ന് പെക്കിക്കുള്ള അടിക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. മുന്നോ മുത്തേ ഒന്നായിട്ടുള്ളൂ, പേടിക്കണ്ട. എനിക്ക് വേണ്ട കെഫ്സിയും കുഫ്സിയും ഒന്നും മധുടാ. ബിജി ഞാൻ വരട്ടെ, വേണ്ട സോറി. ഞാൻ കള്ള കണ്ണി കണ്ട ആണുങ്ങളുടെ കൂടെ കള്ള കുടിക്കാറില്ല. എനിക്ക് ഒറ്റയ്ക്ക് കുടിക്കാനാണ് എനിക്കിഷ്ടം, സോറി. ഞാൻ ആകെ മൂന്നെണ്ണം എടുക്കുള്ളൂ. ചേച്ചി എന്താ സിംഗപ്പെണ്ണി, മൊബൈൽ നോത്താ, എന്തിനാണാവോ മൊബൈൽ നമ്പർ, വെറുതെ പൈസ കളഞ്ഞില്ലേ. സത്യം കാശിനെ കുറിച്ച് നമ്മൾ നോക്കണ്ട, പൈസ ഇന്ന് വരും നാളെ പോവും, നമ്മളത് ചിന്തിക്കുക അല്ലേ. ബിജി എനിക്ക് നിന്റെ കൂടെ ഒരു സെൽഫി എടുക്കണം, അതിന് ഈ നേരത്തോടെ നാളെ പോരെ. ഓക്കെ ചേച്ചി, കാണണോ എന്ത്? മനസ്സിലായില്ല. അൽപ്രവാസി ശ്രീ വടക്കുന്നത്. എല്ലാവരും ടാപ്ടാപ്പ് അടിച്ചോട്ടാ. ഹലോ, ഇവിടെയാണോ? മൊബൈൽ നമ്പർ ഇതാ. നല്ല സുന്ദരിക്കുട്ടി. ഞാനോ നേരിട്ട് വന്നു നോക്കും. പാച്ചൂസ് പോയോ? പാച്ചു എവിടെ നീ? പാച്ചൂസ് ഒന്നും ഇപ്പം നമ്മുടെ ആരും ഇപ്പം മീൻസ് അഞ്ജലി ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവർക്കും പുതിയ പുതിയ ആൾക്കാരെ കിട്ടുമ്പം എല്ലാ ആൾക്കാരും ഓട്ടോമാറ്റിക്കായിട്ട് മാറും. അപ്പോൾ ആരുടെ മനസ്സിലുണ്ടാവില്ല ബി ചേച്ചി എന്താ ആ ബി ചേച്ചിനെ. ഓക്കെ, എല്ലാവരും എല്ലാ ആൾക്കാരൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളാദ്യം അത് മനസ്സിലാക്കുക. എന്നെ മറന്നല്ലേ പാട്ട്? ഹോ ഹോ, ഇതാരുത്. ക്ഷമിമോളെ പാച്ചു മരും. ഹായ് ചേച്ചി, ഹൗ ആർ യു? ഐ എഫ് ഐ. കർപ്പിഷ്ടം എവിടെ? കർപ്പിഷ്ടം ഈ ലൈവിലുണ്ട്, കണ്ടുപിടിക്കാൻ പറ്റും. കർപ്പിഷ്ടം ഈ ലൈവിലുണ്ട്, കണ്ടുപിടിക്കാൻ പറ്റും. ബിജിമോൾ, കർപ്പിഷ്ടം നമ്മുടെ ഈ ലൈവിലുണ്ട്, ആർക്കും എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. കർപ്പിഷ്ടം എവിടെ? ഈ ലൈവിൽ കർപ്പുണ്ട്, കമൻറ്റും വിടുന്നുണ്ട്. ഞാൻ പറയട്ടെ, മറ്റുള്ളവർ പറയാം. കർപ്പിഷ്ട ഈ ലൈവിലുണ്ട്, ആരാന്ന് കണ്ടുപിടിക്കാൻ. കുളു ബിജി എന്നോട് പിണക്കമാണോ? എന്തിന്? ഞാൻ പേര് പറഞ്ഞില്ലല്ലോ. കുളു ഇല്ല. ഓ മൈ ഗോഡ്, ഇങ്ങനെ മനസ്സിലായി. ആവശ്യത്തിന് മുട്ടടിക്കരുത് ട്ടാ. യെസ് പറയണ്ട. ഓ മൈ ഗോഡ്, ലൈവിൽ വരുന്ന മൂട്ടട്ടന്മാരെ ശ്രദ്ധിക്ക്. ആവശ്യമില്ലാണ്ട് ഒരാൾക്കാരും ഇവിടെ മൂട്ടടിക്കാൻ ഞാൻ ആർക്കും അലോട് തന്നിട്ടില്ല. എല്ലാവരുടെ ശ്രദ്ധിക്ക്. ബിബിൻ വിൽസൺ ഉയർ. ഷെമ്മിമോൾ നീ പറ എന്ത്, ഇന്ന് വർക്കില്ലേ? ആ വർക്കെടുക്കാൻ പറ്റിയ അന്തരീക്ഷത്തിൽ ഞാനുണ്ട്. വേം വേം വാടാ. ഇന്ന് രണ്ട് കസ്റ്റമർ ഉണ്ടായിരുന്നു, ടു. രാവിലെ 1, പിന്നെ ഉച്ചയ്ക്ക് 1. രണ്ട് കസ്റ്റമർ, ആരൊന്നും കിട്ടിയില്ല. കുഴപ്പമില്ലായിരുന്നു, രണ്ട് കസ്റ്റമറും നല്ല കസ്റ്റമറായിരുന്നു. സിമ്പിൾ. എൻ വന്നോ ചേച്ചി? ഇല്ല മുത്തെ, ജോയലെ നമ്മൾ ഉമ്പി. ഇനി ഇല്ല ജോയലെ, ഞാൻ പോകത്തില്ല. പാഠങ്ങൾ പഠിച്ചോ? ഇല്ല. സാരമില്ല പോട്ടെ. ഇല്ല ജോയലെ, ഞാൻ വിട്ട്. റായപ്പൻ്റെ വാപ്പി. നമ്മളോട് റെസ്പോണ്ട് ഇല്ലാത്തതോടെ നമ്മൾ തിരിച്ച റെസ്പോണ്ട് കാണിക്കാൻ പാടില്ല. അതിനെ പഠിപ്പിച്ച പാഠമാണ്. ഓക്കെ, ഇന്ന് വൈനുണ്ടോ? ഹായ്. എൻ്റെ റോയലേ, നമ്മളെ കാരൊക്കെ വിട്ടിട്ട് പോയിട്ടുണ്ടല്ലോ. ഞാനിപ്പോൾ ഒന്നും ഇല്ലാത്തോളൊന്നുമല്ല.
എനിക്കിപ്പോൾ ആരെന്നിട്ടിട്ട് പോയാലും എൻ്റെ കൂടെ ആര് നിന്നില്ലെങ്കിലും ബിജി നിൽക്കും. ഞാൻ പെണ്ണാ, മനസ്സിലായാ? പെണ്ണോട് എൻ്റെ സ്വന്തം കൂടപ്പുറപ്പ് പോകണമെങ്കിലും നീ പോടി എന്ന് പറഞ്ഞാൽ നാല് കൈകളും ഞാൻ പറയും നീ ഇപ്പോൾ മൈരേ എന്ന് പറഞ്ഞാൽ നൂറന്ന് നിൽക്കും. അതിനുള്ള ആമേദ് ഇന്ന് എനിക്കുണ്ട്. ഓക്കെ, പണ്ടത്തെ വിജയിച്ചൊന്നുമല്ല. ഇങ്ങനെ ഇത്ര സ്ട്രോങ് ആവണമെന്നുണ്ടെങ്കിൽ റോയലെ മനസ്സിലാക്കിക്കൂടെ? റോയലെ മനസ്സിലായോ ഇല്ലയോ? പണ്ടെല്ലാവരും ആട്ടുന്നുപ്പും കേട്ടിരിക്കും, ഇന്ന് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അവരാരാ? ഇതാരി മുട്ടടിക്കുന്നത്? അവരാരാ? റോയലെ തുടങ്ങി ഷോ മൈ ഗോഡ്, എൻ്റെ റംശി മുത്തേ, ഞാൻ പൂസായിട്ട് നിനക്ക് തോന്നണോ? ഒരിക്കലല്ല, ഞാൻ അടിച്ചിട്ട് പോലും ഇല്ല, അവിടെ ഇരിക്കുന്നു. ആകെ ഒന്നേ അടിച്ചിട്ടുള്ളൂ, ഇനിയും കെടുക്ക വലത്തേക്കാ. എൻ്റെ മുത്തുവണി ഞാൻ കുടിക്കു തോന്നണ്ടാ, ആകെ ഒരെണ്ണം മാത്രം അടിച്ചു. സംശി മനു, അതാരാ? ആമയായിട്ടൊരു ഗെയിം. പിന്നെ അടിപൊളി മോബത്തെ, ഒരാഴ്ച ഞാൻ അടിച്ചില്ല. ഇന്ന് എനിക്ക് എല്ലാവരും അനുവാദം തന്നെ മൂന്ന് പെക്ക അടിച്ചോളം പറഞ്ഞു. ആകെ ഒരെണ്ണേ ഞാൻ അടിച്ചോളൂ, അത് പെച്ചി ഒഴിച്ച്. ഇതായ രണ്ടാമത്തെ ഒഴിച്ചു വെച്ചിട്ടേ ഉള്ളൂ. ദൈവം സമയത്തേ നേരത്തെയുള്ളോ? ആയിക്കോട്ടെ, ഇന്ന് നേരത്തെയാണല്ലോ. 12:30 ഇത്ര പിടി നന്നല്ലോ കലയാ. സെറ്റ് ആയിട്ട് വരട്ടെ, എന്നാലും ഡാൾ വരട്ടെ, ഒരു 10-20 മിനിറ്റ് സെറ്റാവണ്ടേ? ഒന്നും അടിച്ചാല് ഒരു ഗും, ഗെയിമിനൊരു ഗും വരൂ. തീർച്ചയായി അടിക്കണം. അല്ല പിന്നെ ഇതായി ഗണ്ണു അല കുണ്ടി പോ മറ്റേ മോനെ കിടന്നു ചിരിപ്പിക്കല്ലേ ബിജി ഷെറിനെ. എത്ര അടിച്ചാലും വാളില്ല മോബത്തെ. ഞാൻ സനീഷാണ് വാക്കൂടെ തേക്ക പാവം. മൂന്നെണ്ണം കറിന് അടുത്താഴ്ച കുടിക്കോളൂ ഞാൻ, ഇനി നാളെ കുടിക്കത്തില്ല. ഉണക്കമീൻ എവിടെ? ഓ എൻ്റെ മുത്തേ നീയായിരുന്ന ഉണക്കമീൻ. ഷെറിനെ മോബത്തെ, ഞാൻ സനീഷാണ് വാക്കുകൊടുത്ത, മുന്നാസിനൊക്കെ വാക്കുകൊടുത്തേനെയാണ്. 3-3 പെക്ക് അത് കൂടി ഞാൻ അടിക്കില്ല. ഓക്കെ, ഇപ്പോൾ ഒരു പെക്ക്, ഇനി രണ്ടെണ്ണം കൂടി ഉള്ളു. ഓക്കെ, അതുകൂടി അടിച്ചാൽ ഞാൻ സാധനം വീട്ടി. ഇനി അടുത്ത ശനിയാഴ്ച എപ്പോഴെപ്പോഴും കുപ്പി മേടിക്കാൻ പൈസയില്ല. ഓക്കെ ഡാ, എൻ്റെ മുത്ത എൻ്റെ വിജയം നോക്കിക്കോ, ഞാൻ പോവാണ്. എനിക്ക് മാത്രമേടാ സ്നേഹം. ഞാനാണ് 4 എണ്ണം അടിക്കും. ഓ 4-ാമത്തെ ഞാൻ വന്നു അടിച്ചാൽ മതി. ഇണ്ടി ഞാൻ ഒന്ന് അടിച്ചോടെ, പ്ലീസ് പോരാ. ഞാൻ ബ്രേസറൊക്കെ വലിച്ച് നോക്കി കെട്ടിട്ട്, അല്ലെങ്കിൽ പിന്നെ ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ എങ്ങാനും ഊരിപ്പോയ എന്ത് ചെയ്യും? ഇഷ്ടമുള്ളൊരു മാത്രം ലൈവ് ഇരിക്കാട്ടോ, ഇഷ്ടമുള്ളൊരു മാത്രം. ഓക്കെ, ഇഷ്ടമുള്ളൊരു മാത്രം, ബിജി ചേച്ചിനോട് താല്പര്യമുള്ളൊരു മാത്രം ബിജി ചേച്ചിയുടെ ലൈഫ് ഫുള്ളും കണ്ടാൽ മതി. ഇല്ലാത്തവർക്ക് ഇവിടുന്ന് പോവാം. ഓക്കെ, താല്പര്യമുള്ളൊരു മാത്രം, അഥവാ നാളെ ഡ്യൂട്ടി ഉണ്ട് എന്നുള്ളത്. നമ്മുടെ ഷെറിനൊക്കെ നാളെ ഡ്യൂട്ടി ചെയ്യണം, അവർക്ക് കുറച്ച് ഇരുന്ന് കഴിയുമ്പോൾ അവർ പോയിക്കോട്ടെ. ഷെറിന് അവർക്ക് നാളെ രാവിലെ ഡ്യൂട്ടികളാണ്. അപ്പം ഷെറി, ഷമിമോളൊക്കെ ഇവിടെ വേണം, അഞ്ജലി ഇവർ ഇങ്ങനെയുള്ളവരൊക്കെ വേണം. ഓക്കെ, മോഹത്തിന് നാളെ ഡ്യൂട്ടി ഉണ്ട്, ഡ്യൂട്ടി നാളെ ഡ്യൂട്ടി ഉള്ളവരൊക്കെ പോയിക്കോ. ഓക്കെ, പേടിക്കണ്ട. ഓക്കെ, തീർച്ചയായിട്ടും ഞാനിരിക്കും. ഓക്കെ, ബൈ. ഷമിമോളിവിടെ കാണില്ല. ആ ഇപ്പൊ വന്ന കിട്ടുമോ? കൂയ് അൽഫി, ഞാനുണ്ട്. ഒന്നായിട്ടില്ല കേട്ടോ, കുടിച്ച് തീർക്കുന്നുള്ളേ. ഒന്ന് സെറ്റായിട്ട് വേണം അമ്മയുടെ ഗെയിം കളിക്കാൻ. നമുക്ക് കാര്യം ചെയ്യാം, ഇത് അത് വെക്ക്, അത് നമുക്ക് ഗെയിം തീരുന്നതിന് മുന്നേ കളിക്കാം. എനിക്ക് എനിക്ക് ശരിയാവും, മൊത്തം കടിച്ചാൽ ഞാൻ കിക്കാവും. പതുക്കെ പതുക്കെ ചേട്ടാ, ഞാൻ കാര്യം പറയട്ടെ, ജീവിതം ഒന്നേ ഉള്ളൂ. ഓക്കെ, അത് നമ്മളുണ്ടല്ലോ. ആർത്ത് സന്തോഷിക്കുക, മനസ്സിലായോ? പൊളിക്കുന്ന അല്ല, ഞാൻ പറയട്ടെ ജുമാനെ, നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ. അത് എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നമ്മൾ എൻജോയ് ചെയ്യണം, മനസ്സിലായോ? അതാണോ അതിൻ്റെ കറക്റ്റ്? ആണോ അല്ലേ നിങ്ങൾ പറ? ആമി കറക്റ്റ്? ആണോ അല്ലയോ?
ഇതൊക്കെ അത്രേ ഉള്ളൂ. ബിജു കുടിക്കല്ലേ ഉണക്കമിൻ ടച്ചിങ് എന്തോ മോളെ ഇത് കറക്റ്റ് അതാണ് അതാണ് മുത്തി അതാരാ തുളം നിന്റെ കുണ്ടി കൊടുക്കൂ യെസ് യെസ് മുട്ടടിച്ചാൽ കേട്ടോ വലിയ ബാഡ് കമൻ്റ് ആണെങ്കിൽ ബ്ലോക്ക് അടിക്കണ്ടായി അഞ്ജലിയേ ഷെറിനെ അല്ല ഞാൻ പറ കറക്റ്റ് അല്ലേ ഷെറിനെ അടിച്ചു വിളിക്ക ഇപ്പൊ തന്നെ കണ്ടില്ലേ നമ്മുടെ ആമി വന്നപ്പം ആമി എന്നോട് പറഞ്ഞേ നീ എൻജോയ് ചെയ്യുക ഓക്കെ നീ എൻജോയ് ചെയ്തിട്ട് നീ എന്നെ വിളിക്കുക ഗെയിം ഇടാം നിനക്ക് ഇപ്പൊ ഗെയിം കളിക്കാൻ പോകും ജീവിതം ഒന്നുള്ളൂടി അത് നമ്മൾ മാക്സിമം ഫുള്ളായിട്ട് എൻജോയ് ചെയ്യുക അത്ര ഉള്ളൂ കളിക്കാൻ പറ്റുമോ നിന്റെ തള്ളോട് ചെന്ന് പറ കളിക്കാൻ ചെല്ല് തള്ളോട് കുഞ്ഞു നിൽക്കാൻ പറ എന്നിട്ട് എൻജോയ് അതാണ് മൈനപ്പെണ്ണ എൻജോയ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ കുറച്ച് വിവരമുണ്ടല്ലോ നിങ്ങൾക്കെല്ലാം മനസ്സിലായി ബിക്ക് കുണ്ടിയല്ലേ നിൽക്കാണോ നിന്റെ തള്ളയുടെ കുണ്ടി വലുതാണെന്ന് ഞാൻ പോയി തപ്പണേ ഞാൻ ആകെ ഭ്രാന്ത് പിടിച്ചോടെ നിൽക്കണേ ഓക്കെ സൈക്കിളെ എന്നെ ജയിപ്പിക്കോ സൈക്കിളിന് ഇപ്പോൾ ഒരു സ്നേഹം എനിക്ക് മനസ്സിലായി സ്റ്റേക്കിളിപ്പം വലിയ വലിയ ഗിഫ്റ്ററൊക്കെ ആയി ഇപ്പം നമ്മുടെ ലൈഫിൽ നിന്ന് സ്റ്റേക്കിൾ വലിയ വലിയ ഗിഫ്റ്ററായി ഇപ്പം എല്ലാ ആൾക്കാരെയും പോയിട്ട് സപ്പോർട്ട് ചെയ്യുമ്പം നമ്മളെ അയ്യോ നമ്മൾ തിരിഞ്ഞു പോലും നോക്കുന്നില്ല ഇപ്പോൾ ഞാൻ കാണലുണ്ട് അതൊന്നും കുഴപ്പമില്ല എന്തായാലും നമ്മുടെ ലൈഫിൽ നിന്ന് സ്റ്റാർട്ടാക്കിയ ഗിഫ്റ്ററാണ് 19 ലെവലായി ഇനിയും ഇനിയും എന്നെ മാത്രമല്ല നല്ല നല്ല വലിയ വലിയ ആൾക്കാരൊക്കെ പോയി സപ്പോർട്ട് ചെയ്ത പോയി വലിയ 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 ചെയ്ത് ഞാനൊന്നും പറയണ്ട എല്ലാവരും പോയി സപ്പോർട്ട് ചെയ്യുക നമുക്ക് എല്ലാവരും വേണം കേക്കോളെ ആ എല്ലാ ആൾക്കാരെയും പോയി നമുക്ക് പറ്റുന്നില്ല നമ്മളെ കൂടെ ഉള്ളത് നമ്മളെല്ലാ ആൾക്കാരെയും പോയി സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഓൾ ദി ബെസ്റ്റ് എന്താ ഇനി വലിയ വലിയ ഗിഫ്റ്ററാവട്ടെ എന്നെ മാത്രമല്ല സ്റ്റേക്കോളിന് ഇഷ്ടപ്പെട്ട കുറേ ആൾക്കാരുണ്ടാവില്ല അവരൊക്കെ പോയി സപ്പോർട്ട് ചെയ്യുക എല്ലാവരും വലിയ വലിയ ഗിഫ്റ്ററായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ ഓക്കെ ഞാൻ ദൈവം അനുഗ്രഹിക്കും